ശാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭ്യർത്ഥനായ ഇയോബുമാർ ഫിലക്സിനോസ് മെത്രാപ്പൊലീത്ത 2011 നവംബർ 20 ഞായറാഴ്ച 7:30 മണിക്ക് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ കാലം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 20 വർഷം ഡൽഹിയുടെ വിവിധ മേഖലകളിൽ സുത്യർഹമായ പ്രവർത്തനങ്ങളും ശുശ്രൂഷ നിർവഹിച്ച അഭ്യുദയനായ ഇയോബുമാർ ഫിലക്സിനോസ് മെത്രാപ്പൊലീത്തയെക്കുറിച്ച് സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ യുഹാനന്മാർ ദിമിത്രിയോസ് പെരിമേനി ഇപ്പോഴ് പങ്കിടുന്നു. ഒക്ടോബർ മാസം 4 തീയതിയാണ് ഔദ്യോഗികമായിട്ട് ഡൽഹി വിദ്രാസനത്തിൻ്റെ അസിസ്റ്റൻ്റ് മെത്രാപ്പൊലീത്തയായിട്ട് ഇയോബുമാർ ഫിലക്സിനോസ് പെരിമേനി എന്നെ സ്വീകരിച്ചത്. ഈ ഏകദേശം ഒരു വർഷത്തെ കാലത്തിനകം തിരുമേനി ഭദ്രാസനത്തിന് ചെയ്തിരിക്കുന്നതായിട്ടുള്ള നിസ്തുല്യമായിട്ടുള്ള സേവനങ്ങൾ അവയെ എല്ലാം തന്നെയും ഇവിടെ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരമല്ലെങ്കിലും ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. ഒന്ന്, തിരുമേനിയുടെ അശ്രാന്ത ശ്രമങ്ങൾ കൊണ്ടാണ് ഭദ്രാസനത്തിൻ്റെ ഒരു കെട്ടുറപ്പ് വളരെ ശക്തമാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളെയും വൈദികരെയും തിരുമേനിയുടെ സ്നേഹ ബന്ധത്തിൽ കൂടി അവരെ തൻ്റേതാക്കി തീർത്തതായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ വൈദികർക്കും ജനങ്ങൾക്കും ഒരുപോലെ പറയുവാനുള്ളത്. തിരുമേനി കിടപ്പായതിന് ശേഷവും ഞാൻ ഓരോ ഇടവകളും സന്ദർശിക്കുമ്പോൾ ജനങ്ങളുടെയും വൈദികരുടെയും സ്നേഹ അന്വേഷണങ്ങളും അവരുടെ താല്പര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അറിയാം എത്രമാത്രം അവർ തിരുമേനിയോടുള്ള താല്പര്യം, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളോടും. ഇങ്ങനെ വൈദികരോടും ആത്മായക്കാരോടും എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തിൻ്റെ ഈ ചങ്ങല കൊണ്ട് തന്നോട് ബന്ധിപ്പിക്കുകയും ഭദ്രാസനത്തിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വളരെയധികം അതൊരു അടിസ്ഥാനമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള തിരുമേനിയുടേതായിട്ടുള്ള സേവനമാണ്. രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുമേനി നമ്മുടെ സഭയ്ക്ക് എപ്പോഴും കാണുന്ന ദൃശ്യമായ ഒരു മുഖമായിരുന്നു. അവിടെ നേതാക്കന്മാരെയും മറ്റു പ്രധാന സാഹചര്യങ്ങളിലും അവരെയൊക്കെ പോയി കാണുകയും സഭയുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും എന്ന് മാത്രമല്ല ദൈവശാസ്ത്രപരമായിട്ട് പലപ്പോഴും നമ്മളുടെ പിന്നെ കാര്യങ്ങൾ സഭയുടെ കാഴ്ചപ്പാട് അത് വ്യക്തമാക്കുവാൻ തിരുമേനിക്ക് സാധിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ഒക്കെയും നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു തികഞ്ഞ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അഭിമന്യു തിരുമേനി. ഹൈക്കോടതിയിൽ നിന്നും പിന്നെ ഇതിപ്പം ഈ ഗേ റൈറ്റ്സിന് വേണ്ടി കോടതി അനുവദിച്ചപ്പോൾ തിരുമേനിയാണ് ഇൻ്റർനെറ്റിൽ കൂടി അവർക്ക് ഇങ്ങനെ എതിരായിട്ട് സഭയുടെ ഒരു കാഴ്ചപ്പാട് അവിടെ പ്രസിദ്ധീകരിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നത്. മറ്റാരും അങ്ങനെയും അങ്ങനെ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വരണം. കൂടാതെ തിരുമേനിയുടേതായിട്ടുള്ള മനക്കെട്ടി, അത് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. രോഗാവസ്ഥയിലും തിരുമേനിക്ക് വളരെ ദൃഢവിശ്വാസത്തോടു കൂടി ദൈവ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിലനിൽക്കുകയും അങ്ങനെ തൻ്റെ ഈ അവസ്ഥ രോഗത്തിൻ്റെ ആണെങ്കിൽ പോലും ദൈവം അതിൽ കൂടി നയിക്കുന്നുണ്ട് എന്നുള്ള ആ പ്രാർത്ഥനാ ജീവിതം ആ പിന്നെ ആശ്രമത്തിൻ്റെതായിട്ടുള്ള ചിട്ട അനുസരിച്ച് എപ്പോഴും ആ പ്രാർത്ഥനകളൊക്കെയും യാമം തോറും നടത്തുകയും അങ്ങനെ ആ ഒരു ചിട്ട അനുസരിച്ച് രോഗശൈലിയാണെങ്കിൽ പോലും അവിടെ അത് നയിക്കുവാനും ഒക്കെയും തിരുമേനിക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് തിരുമേനിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നർമ്മബോധം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ രോഗാവസ്ഥയിലാണെങ്കിലും എല്ലാവരോടും തമാശ പറയുകയും അതിന് തിരുമേനിയുടെ സാഹചര്യത്തിനെ അത്രയും കാര്യമാക്കാതെ മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് ശുശ്രൂഷിക്കുന്നവരോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അത് ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അനുഭവപ്പെട്ടവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അതൊരു ഒരു വലിയ ഒരു പ്രതിഭാസമാണ്. ഈ ഇത്രയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന തിരുമേനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ തമാശകളും ഈ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു തമാശൻ്റെതായിട്ടുള്ള വശം എടുത്തു കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ തിരുമേനിയുടെ ഒരു വലിയ ഒരു ശക്തിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് തിരുമേനിയുടെ ആ ഒരു കാലം ചെയ്തതായിട്ടുള്ള അനുഭവം ഭദ്രാസനത്തിന് നികത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭവമാണ്. ദൈവം പിതാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ വയലിൽ വളരെ കഠിനാധ്വാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു മേൽപ്പട്ടക്കാരനെ നിശ്ചയമായിട്ടും ജീവൻ്റെ കിരീടം ഈ പിതാവിന് ദൈവം കൊടുത്തിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. ദൈവം ഈ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇയോബുമാർ ഫിലക്സിനോസ് മെത്രാപ്പൊലീത്തയുടെ മൃതശരീരം പഴയ സെമിനാരിയിൽ നിന്നും വിലാപയാത്രയായി മേപ്രാലിലേക്ക് കൊണ്ടുപോവുകയാണ്. മേപ്രാൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. അവിടെ നിന്നും 12 വയസ്സിലാണ്
പത്തനാപുരത്ത് സന്യാസ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. മേപ്രാലിൽ നിന്നും വിലാപയാത്രയായി ഭൗതിക ശരീരം തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം, അടൂർ വഴി പത്തനാപുരത്ത് എത്തിച്ചേരുന്നതും നാളെ 2 മണിക്ക് ഭൗതിക ശരീരം പത്തനാപുരം മൗണ്ട് ഡയറായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ സംസ്കരിക്കുന്നതുമാണ്. നാളത്തെ ക്രമീകരണങ്ങൾക്ക് മലങ്കര സഭയുടെ പരിശുദ്ധ കാതലിക്ക ബാബാമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഭയിലെ എല്ലാ തിരുമേനിമാരും ഇതിൽ സഹകാർമികരായിരിക്കും. സഭയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ വിശ്വാസികളും ഇവിടെ എത്തിച്ചേരും. ഡൽഹി അതിൻ്റെ ക്രമീകരണം എന്താണ് ചെയ്തിരിക്കുന്നത്? ഡൽഹിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ നോക്കുന്നത് തിരുമേനി അച്ഛാ ഇവിടെ തന്നെ ഇപ്പോൾ അനുശോചന മീറ്റിംഗ് ഇവിടെ ഞായറാഴ്ച തന്നെ കൂടിയിരുന്നു. ഇവിടെ ബുധനാഴ്ച രാവിലെ ഭദ്രാസനത്തിൻ്റെ അഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക കുർബാനയും ശുശ്രൂഷയും അനുസ്മരണ മീറ്റിംഗും കൂടെ നടക്കുന്നുണ്ട്. തുടർന്ന് ഡൽഹിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഭദ്രാസന തലത്തിൽ അനുശോചന മീറ്റിംഗ് നടത്തുകയും ബാക്കിയുള്ള കാര്യങ്ങൾ കൗൺസിലിൻ്റെ അഭിമുഖ്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തതാണ്. ഡൽഹി ഭദ്രാസനത്തിന് മാത്രമല്ല നമ്മുടെ സഭയ്ക്ക് മുഴുവനായി, പ്രത്യേകിച്ച് സഭയുടെ അന്തസ്സും യശസ്സും ഗൾഫ് രാജ്യങ്ങളിൽ അതിഭംഗിയായി ഉയർത്തത്തക്ക രീതിയിൽ അക്ഷീണമെത്തിച്ച ഒരു പിതാവാണ് യോഗമാർ പീലക്ഷണസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സഭയ്ക്ക് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ഭരണ സഭാമാക്കൾ യാചിക്കുകയാണ്. ദൈവം നിത്യകൂടാരങ്ങളിൽ ഈ പിതാവിനെ പാർപ്പിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ പനിമഞ്ഞ് ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡൽഹിയുടെ സഹായ മെത്രാപ്പൊലീത്ത അഭ്യുതനായ ഡോക്ടർ യുഹാനന്മാർ, ഡിമിത്രിയോസ് മെത്രാപ്പൊലീത്തയുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്.